നമസ്കാരം. പതിരും കതിരും ഈ നൊസുകാരനൊരു ബസ് വാങ്ങിയത് അസൽ സംഭവമായി. പറക്കും തളിക, മനുഷ്യനെ കറക്കും തളിക. അങ്ങനെ ആ യാത്ര ഇന്ന് സമാപിക്കുകയാണ്. കാലൻ കയറുമായി വരുന്ന ഒരനുഭവമായിരുന്നു കേരളമൊട്ടാകെ ആ ബസിൻ്റെ വരവ് കാണുമ്പോൾ. കാരണഭൂതൻ്റെ ഭൂതഗണങ്ങളൊഴികെ ബാക്കി മനുഷ്യർക്കെല്ലാം പേടി സ്വപ്നമുണ്ടാക്കിയ ആ യാത്ര അവസാനിക്കുമ്പോൾ ഒരു ദുരന്തം ഇത്രയേ നാശം വരുത്തിയുള്ളല്ലോ എന്ന സമാധാനമാണ് സാധാരണ മനുഷ്യർക്ക്. കൊടുങ്കാറ്റും പേമാരിയും മണ്ണിടിച്ചിലും പ്രളയവും അനുഭവിക്കുമ്പോഴും മനുഷ്യർക്കൊരു സമാധാനമുള്ളത് അടുത്ത ദിവസമെങ്കിലും പ്രകൃതിയുടെ കലി അടങ്ങുമെന്നും എല്ലാം ശാന്തമാകുമെന്നുമാണ്. പക്ഷേ ഈ ദുരന്തം ഇനി എത്ര കാലം കൂടി നമ്മൾ അനുഭവിക്കേണ്ടി വരും? എത്ര പേരുടെ നടുവൊടിച്ചു ഈ യാത്ര? എത്ര ചെറുപ്പക്കാരുടെ തല തകർന്നു? ആരെയെല്ലാം അകത്താക്കി? പ്രതിഷേധിച്ചവരെ മാത്രമല്ല, വാർത്ത റിപ്പോർട്ട് ചെയ്ത 4 മാധ്യമ പ്രവർത്തകരെയും കേസിൽ പ്രതികളാക്കി. എന്നിട്ടും പി രാജീവൊക്കെ ചോദിക്കുന്നത് മാധ്യമ സ്വാതന്ത്ര്യം ഇതുപോലെ തളിരിട്ട ഏത് നാടുണ്ടെന്നാണ്. സമരക്കാർ ക്യാബിനറ്റിൻ്റെ പറക്കും തളികയ്ക്ക് നേരെ ഷൂ എറിഞ്ഞത് കടുത്ത അപരാധമാണെന്ന് പറയാം. പക്ഷേ അതിൻ്റെ ചിത്രം പകർത്തിയതും സംപ്രേഷണം ചെയ്തതും എങ്ങനെ പൊറുക്കും? ഇതുപോലൊരു നാണക്കേട് ഇനി ഉണ്ടാകാനുണ്ടോ? മഹാപ്രതാപിയായ കർമ്മയോഗിക്ക് നേരെ ഷൂ എറിയുകയോ? എങ്ങാനും ആ ബസ്സിൽ കൊള്ളുകയും ബസ് മറിയുകയും ചെയ്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഇതാണ് ചോദ്യം. ഭാരത് ബെൻസ് എന്താ മുട്ടത്തോട് കൊണ്ടാണോ ബസ് ഉണ്ടാക്കിയിരിക്കുന്നത്? നാടാകെ മറുനാടൻ വേട്ട നടന്നപ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ഒരു ചെമ്പോല ചാനലിന് സംഭവിച്ച ഗതികേട് കണ്ടില്ലേ? അതും പിണറായി വിജയൻ്റെ സ്വന്തം ഗോപാലേട്ടൻ്റെ ചാനൽ. അവരുടെ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയ്ക്കെതിരെയും ഗൂഢാലോചന കുറ്റം ആരോപിച്ച് കേസെടുത്തിരിക്കുന്നു. SFI നേതാക്കൾ എഴുതാത്ത പരീക്ഷ ജയിച്ചു എന്ന രേഖ പുറത്തുവിട്ടതിനാണല്ലോ ഏഷ്യാനെറ്റിലെ അഖിലയ്ക്കെതിരെ മുൻപ് കേസെടുത്തത്. തലയിൽ ആൾതാമസവും വെളിച്ചവുമുള്ള ഒരുത്തനെങ്കിലും പോലീസിൻ്റെ തലപ്പത്തോ താഴെയോ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പോലീസ് എടുക്കുന്ന FIR AKG സെൻ്ററിലെ പാർട്ടി കോടതിയിൽ സമർപ്പിക്കണം എന്നുകൂടി നിർദ്ദേശം നൽകണം. വിചാരണയും വിധിപറച്ചിലും എല്ലാം അവിടെയാകട്ടെ. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ ജനാധിപത്യ വിരുദ്ധതയെപ്പറ്റിയും ഭീകരാവസ്ഥയെപ്പറ്റിയുമൊക്കെ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴിതാ ആ യാഥാർത്ഥ്യം കൺമുമ്പിൽ നടമാടുകയാണ്. ഈ പ്രത്യയശാസ്ത്രം ഇപ്പോൾ പ്രായോഗിക രാഷ്ട്രീയവും വിട്ട് പ്രാകൃതമായ പ്രത്യാക്രമണത്തിലേക്ക് കടന്നു കഴിഞ്ഞു. വാരിക്കുന്തവും വടിയും കല്ലും കടിയും ഒക്കെയാണ് പുത്തൻ ആയുധങ്ങൾ. കൂർപ്പിച്ച വാരിക്കുന്തവും പിടിച്ചാണ് CPM കാർ വണ്ടിപ്പെരിയാറിൽ ആക്രമണത്തിന് വന്നത്. കടിച്ചിട്ടും കല്ലുകൊണ്ട് തലയ്ക്കടിച്ചിട്ടും DYFI നേതാക്കന്മാർക്ക് ശൗര്യം തീരുന്നതേയില്ല. തല്ലിക്കൊന്ന് ശവം തിന്നുന്ന കാലവും വിദൂരമല്ല ഇങ്ങനെ പോയാൽ. വെഞ്ഞാറമൂട്ടിൽ പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്നാണ് കോൺഗ്രസ്സുകാരെ DYFI കാർ തൊഴിച്ചത്. പഴയ 5 രൂപ പോലീസിൻ്റെ പുതിയ വേർഷനാണിപ്പോൾ നാടാകെ. ചാലക്കുടിയിൽ DYFI നേതാവ് പോലീസ് ജീപ്പിൻ്റെ ബോണറ്റിൽ കയറി നിന്നാണ് പോലീസിനെ വെല്ലുവിളിക്കുന്നത്. നാളത്തെ ശിവൻകുട്ടിയെ സല്യൂട്ട് ചെയ്ത് പോലീസ് വിട്ടയച്ചു. SFI നേതാവ് ഈർഷോ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് പോലീസിനോട് പറഞ്ഞത് നീയൊക്കെ പോയി അവൻ്റെ കക്കൂസ് കഴുകിക്കൊടുക്കൂ എന്നാണ്. അവൻ എന്ന് വെച്ചാൽ ഗവർണർ. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സമരത്തിൽ പരമാവധി സംയമനം പാലിച്ച പോലീസ് KSU സമരത്തിൽ നിമിഷനേരം കൊണ്ട് അടി തുടങ്ങി. എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം? മാസപ്പടി വാങ്ങിയ കർമ്മയോഗിയുടെ മകളെ കോടതി കയറ്റാൻ നടക്കുന്ന കുഴൽനാടനെ 2 കൊടുക്കുക എന്നതായിരുന്നു പോലീസിന് കിട്ടിയ നിർദ്ദേശം. കൈ തല്ലി ഒടിച്ചാൽ പിന്നെ ഈ വക്കീൽ എങ്ങനെ അന്യായം ഡ്രാഫ്റ്റ് ചെയ്യും? ഇതൊന്നും കാണാതെ കണ്ണടച്ചിരിക്കുന്ന കാരണഭൂതൻ ഗുണ്ടകളെയും പോലീസിനെയും മേയാൻ വിട്ടിട്ട് നീട്ടിപ്പിടിച്ച് ഒരു കത്തെഴുതി കേന്ദ്രത്തിനും രാഷ്ട്രപതിക്കും. ഗവർണർ ഭരണഘടനാ ചുമതല വഹിക്കുന്നില്ല പോലും. എല്ലാ ചുമതലയും കൃത്യമായി നിർവഹിക്കുകയും ന്യായപ്രമാണങ്ങൾ മാത്രം നോക്കി ഭരിക്കുകയും ചെയ്യുന്ന വിശുദ്ധനാണല്ലോ നമ്മുടെ വിജയൻ. ദൈവത്തിൻ്റെ ഈ വരദാനം കണ്ണൂർ പാറപ്പുറത്ത് അവതരിച്ചത് തന്നെ ലോകരക്ഷാർത്ഥമാണ്. 6 തമ്പുരാനിലെ കുളപ്പുള്ളി അപ്പനെ പോലെ ഒരു കണ്ണു മാത്രം തുറന്നു പിടിച്ച് ഇടത്തേക്ക് മാത്രം നോക്കി തനിക്ക് വേണ്ടതുമാത്രം കണ്ട് കാലക്ഷേപം നടത്തുകയാണ് ഈ യുഗപുരുഷൻ. നിങ്ങൾ എത്രയൊക്കെ അർമാദിച്ചാലും കുളക്കരയിലെ വട്ടത്തറയിൽ ആമാടപ്പെട്ടിയുമായി വന്ന കുളപ്പുള്ളി അപ്പനെ പോലെ വിജയനും ഒരു നാൾ ജനങ്ങൾക്ക് മുമ്പിൽ വന്ന് സകലതും മടക്കി നൽകേണ്ടി വരും.
ഊറ്റവായൻ നാറ്റവായൻ കൂട്ട എന്ന കണക്കിന് പാർട്ടിക്കൊരു സെക്രട്ടറിയുണ്ട്. മണ്ണേത് മാർക്സിസമേത്, പുല്ലേത് പുണ്ണാക്കേത് എന്ന് ഇത്രയും കാലമായിട്ടും തിരിച്ചറിയാത്ത ഒരു ഗോവിന്ദൻ. വായിൽ വിസിൽ വെച്ച് കൊടുത്താൽ ഊതുമെന്നല്ലാതെ കാൽക്കഴഞ്ച് കമ്മ്യൂണിസം പോലും ഈ മനുഷ്യനറിയില്ല. അപാരമായ ഭാവനയാണ് ആ തലയിലാകെ. സ്വന്തം അനുഭവം പോലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയാൻ പി ആർ ഏജൻസി എഴുതി കൊടുക്കണം എന്ന അവസ്ഥയിലായി വിജയൻ. ഇന്നോളം കേട്ടിട്ടില്ലാത്ത ഒരു വെടിക്കഥയുമായാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തോക്കിൻ്റെയും ബോംബിൻ്റെയും കഥ പറഞ്ഞ കാലത്തെ അത് പറയണമായിരുന്നു. ഉണ്ടയില്ലാത്ത വെടിവെക്കാൻ കളിത്തോക്ക് തന്നെയാണ് നല്ലതെന്ന് പിണറായിക്കറിയാം. അന്ന് കോൺഗ്രസ്സുകാർ തനിക്ക് നേരെ തോക്ക് ചൂണ്ടി പോലും. അതിൻ്റെ മുമ്പിലൂടെ ഞാൻ നെഞ്ചു വിരിച്ചങ്ങ് നടന്നു. ഇതിനും മാത്രം വിരിഞ്ഞൊരു നെഞ്ചാണോ അങ്ങയുടേത്? എന്തേ അവർ വെടിവെച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ അന്ന് DYSP പറഞ്ഞത്രേ, അത് കളിത്തോക്കായിരുന്നു വിജയ. പട്ടാളവെടിയുടെ ഉസ്താദായ ജാലിയൻ കണാരൻ പോലും ഉണ്ടയില്ലാ വെടി പൊട്ടിക്കുമ്പോൾ ഒരു ശബ്ദമെങ്കിലും പുറപ്പെടുവിക്കും. ജാലിയൻ വിജയന് അതും വേണ്ട.